നമസ്തേ. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം, അതുപോലെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം. അതെല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവില്ലേ? ഓക്കെ, ഇനി നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സ് 1, 2, 3, 4 അങ്ങനെയുള്ള കൗണ്ടിങ് നമ്പേഴ്സ് ഇല്ലേ, ആ അതിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഡിജിറ്റ് നമ്പർ ഏതാണെന്നറിയോ? ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഡിജിറ്റ് നമ്പർ 1 ആണോ? 1 കഴിഞ്ഞ് 2 ഉണ്ട്, അതിനേക്കാൾ വലുതല്ലേ. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഡിജിറ്റ് നമ്പർ ആരാണ്? 9 ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ 10 ആണ്. 10-ൽ എത്ര ഡിജിറ്റ് ഉണ്ട്? 2 ഡിജിറ്റ് ഇല്ലേ? 0, 1, 2 ഡിജിറ്റ് ആണ്. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള സിംഗിൾ ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 9 ആണ്. ആ 9-ൻ്റെ കൂടെ 1 ആഡ് ചെയ്താൽ കിട്ടുന്നതാണ് ഇത് 10 എന്ന് പറയുന്നത്. അതാണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ അല്ലേ. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ ആണത്. 10 കഴിഞ്ഞ പിന്നെ 11, 12, 13, 14, 15 അക്സെട്ര 15 ഉണ്ട്. അതുപോലെ എന്താണ്, 60, 70, 80, 90 ഒക്കെ കഴിഞ്ഞ ഒരുപാട് നമ്പേഴ്സ് ഇതല്ലേ. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ ഏതാ? സ്മോളസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ എന്താണ്? 10 ആണ്. അപ്പോൾ ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ ഏതായിരിക്കും? 99 അല്ലേ. 99 കഴിഞ്ഞ പിന്നെ എന്താ വരുന്നത്? 99-ൻ്റെ കൂടെ 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 ആണ് വരുന്നത്. അത് 2 ഡിജിറ്റ് ആണോ? അല്ല, 3 ഡിജിറ്റ് ആണ്. 1, 2, 3 ഡിജിറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 99. ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 100 ആണ്. ഏറ്റവും സ്മോളസ്റ്റ് ആണ് ഇത് അല്ലേ. അത് കഴിഞ്ഞ് എന്തൊക്കെ ഉണ്ട്? 110 ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. അങ്ങനെ തുടർന്ന് 120, അതുപോലെ 200, അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട് അതിൻ്റെ ഇടയിൽ അല്ലേ. അത് കഴിഞ്ഞ് ലാസ്റ്റ് 999 എന്നൊരു നമ്പർ വരും അല്ലേ. 999 കഴിഞ്ഞാൽ പ്ലസ് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ കിട്ടുക? 1000 കിട്ടും. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ നോക്കിയേ, എന്നിട്ട് പറഞ്ഞേ ഇതിലെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? ഗ്രേറ്റസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 999 ആണ്. ക്ലിയർ ആയോ? ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 100 ആണ്. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ 999, ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 3 ഡിജിറ്റ് നമ്പർ 100 ആണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ ഏതാണ്? 1000 അല്ലേ. 1, 2, 3, 4 1000 ആണ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പർ. അങ്ങനെ നിങ്ങൾക്ക് ഓരോന്നും എഴുതിക്കൂടെ. ഇനിയിപ്പോൾ ഇവിടെ നോക്കിയേ, ഇതേതാണ്, എത്ര ഡിജിറ്റ് ഉണ്ട് ഇതിൽ? 1, 2, 3, 4 ഡിജിറ്റ്. അപ്പോൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള 4 ഡിജിറ്റ് നമ്പറാണ് ഇത്, 9999 എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതാണ് 10000. ഈ 10000 എന്ന് പറയുന്നത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള 5 ഡിജിറ്റ് നമ്പറാണ് അല്ലേ. 1, 2, 3, 4, 5 5 ഡിജിറ്റ് നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ അടുത്ത സെക്ഷൻ ഇവിടെ എന്ത് വരും? ഇവിടെ എന്ത് വരുന്നുള്ളത്, ഈ രണ്ട് എന്താണ് ഈ ബ്ലാങ്ക് സ്പേസും നിങ്ങൾ ഫിൽ ചെയ്യും. ക്ലിയർ ആയോ? ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ ഓഫ് നമ്പേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പ്ലേസ് വാല്യൂ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ട് എക്സ്പാൻഷൻ ഓഫ് നമ്പേഴ്സ്. ഓക്കെ, ഈ എക്സ്പാൻഷൻ ഓഫ് നമ്പേഴ്സിലെ 9 എന്ന് പറയുന്ന നമ്പറിനെ ഇങ്ങനെയൊക്കെ എക്സ്പാൻഡ് ചെയ്യാനുണ്ട്. 9 എന്ന് പറയുന്ന നമ്പറിനെ ഇല്ല. അത് എന്താണ്, നമ്മളിങ്ങനെ വൺസ് ടെൻസ് എന്ന് പറയുമ്പോൾ വൺസിലാണ് ഇതിലുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 × 1 എന്താണ്? 9 തന്നെയാണ്. അതിൻ്റെ പ്ലേസ് വാല്യൂ ചോദിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് 79 ആണെന്ന് വിചാരിച്ചു. 79 ആണെങ്കിൽ എന്താ വരിക? വൺസ് ടെൻസ്. അപ്പോൾ ടെൻസിൻ്റെ പൊസിഷനിൽ ആരാളുണ്ട്? 7 ആണുള്ളത്. അപ്പോൾ 7 × 10 എന്ന് വരും. പ്ലസ് വൺസിൻ്റെ പൊസിഷനിൽ ആരാണെന്ന്? 9 ആണ്. അപ്പം 9 × 1 അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടിയത്? 70 + 9 അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 79 എന്ന് പറയുന്നത് കിട്ടുന്നത്. ക്ലിയർ ആയോ? അതേപോലെ വേറൊരു നമ്പർ എടുക്കുക, 279 279 എടുത്തു. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1, 10, 100
അപ്പോൾ 100 ന്റെ പൊസിഷനിൽ ആരാണുള്ളത് 2 ആണ് അപ്പോൾ 2 ഇൻടു 100 പ്ലസ് 1 10 10 ന്റെ പൊസിഷനിൽ ഏതാ 7 7 ഇൻടു 10 പ്ലസ് 1 9 9 ഇൻടു 1 എന്ന് പറഞ്ഞാൽ അപ്പോൾ ആൻസർ എന്ത് കിട്ടും 200 പ്ലസ് 70 പ്ലസ് 9 ഇങ്ങനെയാണ് നമുക്ക് 279 കിട്ടിയത് ഇനി അതുപോലെ നിങ്ങൾക്ക് ഏത് നമ്പർ എന്നാലും എഴുതിക്കൂടെ ഇങ്ങനെ നോക്കിയാൽ മതി നമ്മൾ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റം പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇന്റർനാഷണൽ പ്ലേസ് വാല്യൂ സിസ്റ്റം നിങ്ങൾ പഠിക്കണം പക്ഷെ ഇന്ത്യൻ പ്ലേസ് വാല്യൂ സിസ്റ്റത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സ്ട്രെസ് കൊടുത്ത് പഠിക്കണം പിന്നെ അടുത്ത് നോക്കും ഇങ്ങനെ ഒരു നമ്പറാണെന്ന് വിചാരിച്ചോ 8279 എന്ന് പറയുന്ന ഒരു നമ്പർ ഇതിപ്പോ എങ്ങനെ എഴുതുക നമ്മൾ 8000 എന്ന് നമ്മൾ എന്തിനാ അത് മനസ്സിലാക്കിയത് ഇതിനൊരു പേരിടണം നമ്മൾ നമുക്ക് ഇഷ്ടം പോലെ നമ്പർ ഇങ്ങനെ എഴുതി പോയിക്കൂടെ അപ്പൊ അതിനൊരു പേര് വേണ്ടേ അത് പറയാൻ പറ്റണ്ടേ ആ അപ്പൊ ഇത് 8279 ആണ് നമുക്ക് എങ്ങനെയാ മനസ്സിലാക്കാനായിട്ട് പറ്റുക അത് നമ്മൾ ആദ്യം പ്ലേസ് വാല്യൂ നോക്കാം വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് അപ്പൊ ഇവിടെ തൗസൻഡിന്റെ പൊസിഷനിലാണ് നമുക്ക് മനസ്സിലായി അതായത് 8000 ആണ് വരിക അപ്പൊ എന്താ വരിക 8000 ആണ് വരിക എന്ന് പറഞ്ഞാൽ 8 × 1000 ഇങ്ങനെ എഴുതി നമുക്ക് ഈസി ആയിട്ട് നെയിം ഇടാം ഇതിനൊരു നെയിം ഉണ്ടാക്കാൻ പറ്റും അപ്പൊ 8 × 1000 അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് വൺസ് ടെൻസ് ഹൺഡ്രഡ് ടു ഏത് ഏത് പൊസിഷനിലാണ് ഹൺഡ്രഡ് പൊസിഷനിലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു 2 × 100 എന്ന് എഴുതി പ്ലസ് വൺസ് ടെൻസ് അതായത് 7 എന്താ ടെൻസിന്റെ പൊസിഷനിലാണ് അപ്പൊ 7 × 10 പ്ലസ് എന്താണ് 9 × 1 എന്ന് എഴുതേണ്ട ആവശ്യമുണ്ടോ ഇൻറ്റു വൺ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലാണ് ആ സെയിം സംഖ്യ കിട്ടുക അപ്പൊ 9 എന്ന് എഴുതിയത് 9 അപ്പൊ എന്ത് വരും 8000 പ്ലസ് 200 പ്ലസ് 70 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 8279 ആണ് ആൻസർ 70 പ്ലസ് 9 എന്താ 79 അപ്പൊ 8279 അപ്പൊ നമുക്ക് ഇതിന്റെ പേര് പറയാനായിട്ട് പറ്റിയ എളുപ്പത്തില് അല്ലേ അതുപോലെ ഇതിനേക്കാൾ വലിയ നമ്പർ തരുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്തൂടെ ഇതൊക്കെ എഴുതിയെടുക്കണം കേട്ടോ നോട്ടിലേക്ക് ഓക്കെ അപ്പൊ ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ തരികയാണ് ഇതെങ്ങനെ എഴുതുന്നത് പറയുന്നില്ല നിങ്ങൾ പറയാം നിങ്ങളത് മനസ്സിലാക്കി എടുക്കണം ഇതിനെന്താ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഇതിന്റെ പൊസിഷൻ നോക്കുക വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് 10000 അല്ലേ 10000 അല്ലേ എവിടേക്ക് വരിക 10000 അപ്പൊ നമ്മൾ എന്ത് എഴുതി 3 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം നമ്മൾ 10000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം 4 10000 പ്ലസ് 8 × എന്താണ് 1000 അല്ലേ വരിക 1000 പ്ലസ് ഇവിടെ സ്പേസ് ഇല്ലാത്തതോടെ എഴുതുന്നു കേട്ടോ 8 × 1000 പ്ലസ് 4 × 100 പ്ലസ് 0 ആണ് പിന്നെ ഉള്ളത് 0 × 10 എഴുതി എന്താ 0 × 10 എഴുതി എന്താ 0 തന്നെയല്ലേ 0 കൂടെ ഏത് മട്ടൊക്കെ ചെയ്താലും 0 തന്നെയാണ് കിട്ടുക പ്ലസ് 0 അങ്ങനെ എഴുതേണ്ട ആവശ്യമില്ല സീറോസ് ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളത് എഴുതേണ്ട ആവശ്യമില്ല അപ്പൊ എന്ത് വരും 3 × 10000 എന്ന് പറഞ്ഞാൽ എന്താ 30000 അല്ലേ ആ 30000 പ്ലസ് ഇവിടെ എന്താ 8 × 1000 8000 പ്ലസ് 400 അപ്പൊ നമുക്ക് എന്ത് പറയാം 30000 പ്ലസ് 8000 പ്ലസ് 400 എന്നാണ് പറഞ്ഞത് അതായത് 38400 എന്ന ആൻസർ കിട്ടും 38400 ക്ലിയർ ആയോ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഓക്കെ 38400 ഇനിയിപ്പോ നോക്കൂ ഇങ്ങനെ ഒരു നമ്പർ ആണെന്ന് വിചാരിച്ചോ 24 ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് എഴുതാൻ പറ്റും നമുക്ക് വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് 10000 അല്ലേ 10000 ഇപ്പൊ നോക്കിയേ 10000 കഴിഞ്ഞ അടുത്ത നമ്പർ ഏതാ 20000 20000 കഴിഞ്ഞാല് 30000 40000 50000 അങ്ങനെ അങ്ങനെ നമുക്ക് പറഞ്ഞു പോവാം എന്റെ ഇടയിലൊക്കെ വേറെ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ ഞാന് ടെൻസിന്റെ ആ സെക്ഷനിലാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അപ്പോ നോക്കിയേ 20000 കഴിഞ്ഞാൽ 21000 ഉണ്ടാവാം 22000
3000 അത് കഴിഞ്ഞ് 24000 അല്ലേ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം 10000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനിൽ വരുമ്പോ എന്തൊക്കെ വരാം, 30000 40000 അങ്ങനെയുള്ള സെക്ഷൻ ഒക്കെ വരാം. അപ്പൊ ഇവിടെ എണ്ണി നോക്കിയിട്ട് വൺസ് ടെൻസ് ഹൺഡ്രഡ് തൗസൻഡ് 10000 ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ടു ഇത് നമ്മൾ നേരത്തെ എഴുതിയ പോലെ 2 × 10000 എഴുതുക പ്ലസ് 4 × 1000. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം 24000 ആണ് ഇത്. പിന്നെ ഇപ്പം സീറോ അല്ലേ, അപ്പം പിന്നെ അതിൻ്റെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പം എന്ത് വരും 24000? ഇത് ഇങ്ങനെ എഴുതിയിട്ടില്ലല്ല, ഇങ്ങനെ എഴുതണം, വേർഡായിട്ട് എഴുതണം. നിങ്ങൾ വേർഡ്സിൽ വേണം എഴുതാനായിട്ട്. ഇപ്പം നമ്മളത് ന്യൂമറലായിട്ടാണ് എഴുതിയിട്ടുള്ളത്, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് ഇങ്ങനെ എഴുതണം. എന്താ 24000 എന്നാണെന്നുണ്ടെങ്കിൽ അതുപോലെ എഴുതുക 24000. ഈ പേരാണ് നമ്മൾ ഇതിലൂടെ കണ്ടെത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു സംഖ്യ തന്നു കഴിഞ്ഞാൽ എന്തിൻ്റെ പേര് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഹോംവർക്ക് ഞാൻ ഫോട്ടോ ആയിട്ട് സെൻഡ് ചെയ്തു തരാം. ടെക്സ്റ്റ് ബുക്ക് ഉള്ളവർ നിങ്ങളെ പേജ് നമ്പർ 6 അതുപോലെ 7 അതിൽ ബാക്കി ഉണ്ടാവും, അതിൽ കുറേ ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്യാം കേട്ടോ. അതാണ് ഹോംവർക്ക്.